ഭൂമി അളന്ന് നൽകാൻ കൈക്കൂലി വാങ്ങിയതിന് പാലക്കാട്ട് നാലു പേർ വിജിലൻസിന്റെ പിടിയിലായി. കടമ്പഴിപ്പുറം ഒന്നിലെ വില്ലേജ് അസിസ്റ്റന്റ് ഉല്ലാസ്, താൽക്കാലിക ജീവനക്കാരി സുകുല, അമ്പലപ്പാറ ഫീൽഡ് അസിസ്റ്റന്റ് പ്രസാദ് കുമാർ, റിട്ടയർഡ് വില്ലേജ് അസിസ്റ്റന്റ് സുകുമാരൻ എന്നിവരെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. തൃപ്പലമുണ്ടയിലെ 12 ഏക്കർ സ്ഥലം അളന്ന് നൽകുന്നതിന് 50,000 രൂപയാണ് ഇവർ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. സ്ഥലമുടമ ഭഗീരഥന്റെ പരാതിയിലാണ് വിജിലൻസിന്റെ നടപടി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നിഖിൽ, വിവരങ്ങൾ. ഇന്നലെ വൈകിട്ട് 6 മണിയോട് കൂടിയാണ് ഈ സംഭവം. ഭൂമി അളന്ന് നൽകാൻ കൈക്കൂലി ആവശ്യപ്പെട്ട 4 പേരാണ് ഇപ്പോൾ വിജിലൻസിന്റെ പിടിയിലായിട്ടുള്ളത്. പാലക്കാട് കടമ്പഴിപ്പുറം ഒന്നിലെ വില്ലേജ് അസിസ്റ്റന്റ് ഉല്ലാസ്, താൽക്കാലിക ജീവനക്കാരി സുകുല, അമ്പലപ്പാറ ഫീൽഡ് അസിസ്റ്റന്റ് പ്രസാദ് കുമാർ, റിട്ടയർഡ് വില്ലേജ് അസിസ്റ്റന്റ് സുകുമാരൻ എന്നിവരെയാണ് വിജിലൻസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. തൃപ്പുളമുണ്ടയിലെ 12 ഏക്കർ ഭൂമി അളന്ന് നൽകുന്നതിന് ഇവർ 50,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു. ഈ തുക കൈമാറുന്നതിനിടെയാണ് വിജിലൻസ് ഇവരെ പിടികൂടുന്നത്. ഇന്ന് ഈ പിടിയിലായ 4 പേരെയും കോടതിയിൽ ഹാജരാക്കും. 50,000 രൂപയാണ് ഈ ഭൂമി ഉടമയിൽ നിന്ന്, ഭൂമി ഉടമയായ ഭഗീരഥന്റെ കയ്യിൽ നിന്ന് ഇവർ കൈക്കൂലിയായി ആവശ്യപ്പെട്ടിരുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. കേരളത്തിലെ ചില സർക്കാർ ഓഫീസുകളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കൈക്കൂലി ചോദ്യം ചോദിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ വർദ്ധിക്കുന്നു എന്ന പരാതികൾ വരുന്നുണ്ട്. ചില കോർപ്പറേഷൻ ഓഫീസുകളെ കുറിച്ചൊക്കെ തന്നെ ചില പരാതികൾ വരുന്നു. ഇതിൻ്റെ മുകളിൽ വിജിലൻസ് നടപടികൾ ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നല്ല കാര്യമാണ്, കാരണം ജനങ്ങൾക്ക് സർവീസ് കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി ചോദിക്കുന്നു എന്നതും, കേരളത്തിൽ കേട്ടുകഴിവില്ലാത്ത രീതിയിൽ കൈക്കൂലിയുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതും തീർച്ചയായിട്ടും ഗൗരവമായി കാണേണ്ട കാര്യമാണ്. ഈ കാര്യത്തിൽ വിജിലൻസ് നടപടി തുടങ്ങിയെന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ ഓർക്കുന്നത് നല്ലതായിരിക്കും. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ചെറിയ കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് കസേരയിൽ അമർന്നിരിക്കുമ്പോൾ ഈ പൂജപ്പുര എന്നൊരു സ്ഥലമുണ്ട് എന്നത് ഇവർ മറന്നു പോകരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ചില ദേശീയ തലത്തിലൊക്കെ ചില സിഇഒമാരായിരുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോഴും അവരുടെ അവസ്ഥ വായിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വരുത്താൻ പോകുന്ന അപകടം ജീവിതത്തിൽ.